ജുനൈസിന്റെ പുറകെ നടന്ന് തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു കണ്ടന്റ് ആക്കി ജുനൈസിനെ എടുക്കാൻ നോക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തെ ജുനൈസിനെതിരെ ഒരു ആയുധമാക്കി എടുക്കുകയാണോ അഖിൽമാരാരും ഷിജുവും ചെയ്യുന്നത്? നാദിറയുടെ വിഷയത്തിൽ ട്രാൻസ്ഫോമായിട്ട് ജുനൈസ് നാദിറയെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? വിഷ്ണു ഇപ്പോൾ ജുനൈസിന്റെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട്. തനിക്കുണ്ടായ നെഗറ്റീവ് മാറ്റിയെടുക്കാനാണോ വിഷ്ണു ശ്രമിക്കുന്നത്? അത് മാത്രമല്ല, മാരാർ ഇന്ന് സെറീനയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. സെറീനയുടെ ക്യാപ്റ്റൻസി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ ഗെയിം പ്ലാൻ ആണോ മാരാറുടെ മനസ്സിലുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പരിപാടി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ജുനൈസ് നാദിറ വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കത്തി കയറി നിന്നുകൊണ്ടിരുന്നത്. നാദിറ സത്യം പറഞ്ഞാൽ മെയിൻ കണ്ടന്റ് നാദിറയുടെ ജുനൈസ് തന്നെയാണ്. കാര്യം, നാദിറ പല കണ്ടസ്റ്റൻസിനോടും പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ കയറാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് ലൈവിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ട് ഗെയിമിലേക്ക് നാദിറ എടുക്കുന്നില്ല. അഖിൽമാരാരോട് പോയി സംസാരിക്കുമ്പോഴും നാദിറയോട് അഖിൽമാരാരെ പറയുന്നുണ്ട്, എടി മോളെ, നീ ഇപ്പൊ ഇനി ഇപ്പൊ എന്നോട് മിണ്ടിക്കഴിഞ്ഞാൽ നിനക്ക് നെഗറ്റീവ് ആവും, ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ പിടിച്ചു എന്നാവും. അപ്പൊ അതുപോലെ തന്നെ പലരെടുത്തും, വിഷ്ണുവിന്റെ അടുത്തായാലും പല ആൾക്കാരെടുത്തും, ഇപ്പം റിനോഷും ഇതിൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജുനൈസിന്റെ അടുത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നാദിറയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടുകയും ഒരു കണ്ടന്റ് കിട്ടുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജുനൈസിനും നാദിറ ഒരു കണ്ടന്റ് തന്നെയാണ്. ഇവിടെ ജുനൈസിന്റെ മേലെയുള്ള ഒരു ആരോപണം ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നാദിറയെ എതിരായിട്ട് പറഞ്ഞു. അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി യുവതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം നിനക്ക് ഇതാവും, മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ ജുനൈസ് ഇവിടെ നിന്ന് പോയൊരു മത്സരാർത്ഥിയെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. സോ ഞാൻ എന്ന രീതിയിൽ ഞാൻ ഒരു കണ്ട രീതിയിൽ, അല്ലെങ്കിൽ ലൈവോ അല്ലെങ്കിൽ എപ്പിസോഡോ കണ്ട രീതിയിൽ, ആ രീതിയിൽ ജുനൈസ് പോയ കണ്ടസ്റ്റൻസിന് ഉപദേശിച്ചതായിട്ട് എനിക്ക്, ഞാൻ കണ്ടിട്ടില്ല, ഉപദേശിച്ചിട്ടുണ്ട്. അവക്ക് ഹേർട്ടാവും, നിനക്കും പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിൽ, നിനക്കും നെഗറ്റീവാവും, അവക്കും പുറത്ത് അവക്കും ഹേർട്ടാവും, നീ ഇത് നിർത്തിക്കോ, ഇതില്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കരുത് എന്നുള്ള രീതിയിൽ ജുനൈസ് തീർച്ചയായിട്ടും ഇത് പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർ സെറീനയോട് പറഞ്ഞ പോലെ, അതായത് നിനക്ക് പുറത്ത് നെഗറ്റീവാവും, നീ മസാജിൻ്റെ പുറകെ നടക്കരുത് എന്ന് പറഞ്ഞതുപോലെ ജുനൈസിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ജുനൈസ് പറഞ്ഞിട്ടുണ്ട്. അത് നാദിറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവക്കും അത് ഹേർട്ടാവും, നിനക്കും അത് ഹേർട്ടാവും എന്ന് പറയുന്നതായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണ് കണ്ടത്? ഇത് ഇങ്ങനെ ട്രാൻസ് വുമൺ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവൾ നിന്റെ കുടുംബത്തിന് ദോഷമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ജുനൈസ് സത്യം പറഞ്ഞാൽ ക്ഷമ ചോദിച്ചു നമ്മുടെ ആരോട്? നാദിറയോട്. ഞാൻ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നിങ്ങളെ പ്രണയത്തെ കണ്ടത്, പക്ഷേ നിന്നിലുണ്ടായ ഇമോഷൻസിനെ നീ ലവ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ചോദ്യം ചെയ്തത്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് നമുക്കൊക്കെ തോന്നിയ കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക്. കാര്യം, ഈ പൊസസീവ്നെസ്സും ഇതൊക്കെ സാഗറിൻ്റെ പുറകെ നടന്ന് കാണിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ജുനൈസിന് തോന്നി, ജുനൈസ് അത് ചോദ്യം ചെയ്തു. ലവ് സ്ട്രാറ്റജി തീർച്ചയായിട്ടും ജുനൈസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പുറകെ നടന്ന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നാദിറേനെ. നാദിറയുടെ ഇമോഷൻസിനെയാണ് കളിയാക്കുന്നത്. എൻ്റെ ഇമോഷൻസ് ലവ് സ്ട്രാറ്റജിയാണ്, ഫേക്ക് ആണെന്ന് ജുനൈസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇന്ന് ജുനൈസ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ ഒരു സംഭവത്തെ നല്ലൊരു ആയുധമാക്കി അഖിൽമാരാരും ഷിജുവും എടുക്കുന്നുണ്ട്. കാര്യം, അഖിൽമാരാരും ഷിജുവും ഇവിടെ ജുനൈസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ജുനൈസ് അഖിൽമാരാരും ഷിജുവിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവർക്ക് ഓൾറെഡി ഈ സെറീന സാഗർ, ഈ ലവ് ട്രയാങ്കിൾ, ഇതിനെക്കുറിച്ചിട്ട് ഒരു ഫേക്കായിട്ട് തന്നെയാണ് ഇവർ പറയുന്നത്. ഇന്ന് ആ സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് മാരാരും ഷിജുവും പറയുന്നുണ്ട് പക്ക ഫേക്കാണ് ഈ സംഭവം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല. ഇവരുടെ മുന്നിൽ ജുനൈസിനെ ഒരു കുറ്റവാളിയാക്കി തീർക്കാൻ തന്നെയാണ് മാരാർ ശ്രമിക്കുന്നത്. അത് മാരാരുടെ ഗെയിമാണ് ജുനൈസിനെതിരെ കളിക്കുന്നത് ഇവിടെ ഇപ്പം. അതുപോലെ തന്നെ ജുനൈസിന് ഫീൽ ചെയ്യുന്നുണ്ട് അതേ ഗെയിം തന്നെ നാദിറ കളിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നാദിറ ഗെയിം കളിക്കുന്നുണ്ട് ജുനൈസിനെതിരായിട്ട്. കാര്യം, നാദിറയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ കണ്ടന്റ് എന്ന് പറയുന്നത് അത് ജുനൈസ് തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ന് ഷിജു പറയുന്നുണ്ടായിരുന്നു നിനക്കെതിരെ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യത്തിൽ നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ജുനൈസ് നോക്കുന്നത്. ജുനൈസ് ഉൾപ്പെടെ ഇവൻ വിഷ്ണു പോലും നിന്നെ നോക്കുന്നുണ്ട്. ഞാൻ നീ അടിച്ചാൽ പോലും ഞാൻ ഒന്നും പറയില്ല, പക്ഷേ ഇവരെ നീ ശ്രദ്ധിച്ചോളെന്ന് ഷിജു അഖിൽമാരാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ നാദിറ ഇവിടെ പിന്നെയും രണ്ടാമത്തെ കാര്യത്തിലും ഈ ലാസ്റ്റ് BB+ പറഞ്ഞതിൽ നാദിറ ഒരിക്കലും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്നില്ല. പക്ഷേ നാദിറ ഇവിടെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്, അത് ജുനൈസ് എനിക്ക് തോന്നുന്നു നാദിറ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാൻ ജുനൈസിനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന സംഭവം തന്നെ തലയിൽ വന്ന് വീഴുമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിപ്പോവാൻ ജുനൈസ് രാത്രിയാവുമ്പം ശ്രമിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ എപ്പിസോഡ്, അതായത് BB+ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീ എൻ്റെ അടുത്ത് മിണ്ടരുത്, നീ ഒഴിഞ്ഞു മാറിപ്പോവാൻ മാക്സിമം ജുനൈസ് ശ്രമിക്കുന്നുണ്ട്. കാര്യം, ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന സംഭവം തന്നെ തലയിൽ വരും, നെഗറ്റീവ് ആവും എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് ജുനൈസ് മാക്സിമം ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും പിന്നെ പ്രൊവോക്കേഷനായിട്ട് മാറി ജുനൈസ് പൊട്ടിത്തെറിക്കുന്നതായിട്ട്
വെച്ചിട്ടാണ് നമുക്ക് എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ജുനൈസിന്റെ കൂടെ നിൽക്കുന്നത് വിഷ്ണുവാണ്. അത് എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ട്. അന്ന് ജുനൈസിനെതിരെ എല്ലാവരും കൂടെ നിന്നപ്പോൾ താൻ നെഗറ്റീവ് ആവുകയും ജുനൈസ് അവിടെ പോസിറ്റീവ് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജുനൈസ് അല്ല വിഷ്ണു ഇന്നത് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു ജുനൈസിന്റെ കൂടെ നിന്ന് ആ നെഗറ്റീവ് മാറ്റിയെടുക്കുന്നുണ്ട്. ജുനൈസിന്റെ കൂടെ നിന്ന് കളിക്കാനും കുറെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നാദരയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ആദ്യം ഇവിടെ മാരാരെ ക്ഷമ ചോദിച്ച കാര്യം സെറീനയുടെ അടുത്ത് മാരാരിന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെറീന പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസിയുടെ കാര്യം, അതായത് ശോഭയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്യാപ്റ്റൻസിയിൽ സെറീനയിൽ എന്തെങ്കിലും കണ്ടിട്ടാവാം, ഗെയിം ആകാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഷിജു ഈ ആഴ്ച രക്ഷപ്പെട്ടാൽ അടുത്ത ആഴ്ച ഷിജുവിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരാർ നോക്കും. കാര്യം മാരാരുടെ ഗെയിം അതാണല്ലോ, നമുക്ക് നോക്കാമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ശ്രമിക്കാം. സോ മാരാരുടെ ഗെയിമും ആകാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാരാർക്ക് താല്പര്യമില്ല. ഒരാൾ പിണങ്ങിയിരിക്കുന്നത് താല്പര്യമില്ല. ഈ സീസണിൽ ആരും അങ്ങനെ ഭയങ്കരമായിട്ട് പിണങ്ങിയിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിണക്കമൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അഗ്മാരാർ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഗെയിം ആണെന്നും വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത് സെറീനയുടെ ക്യാപ്റ്റൻസി ടാസ്ക്. സെറീന ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു. സ്പോഞ്ച് കൊണ്ടുപോയിട്ടാണ് എനിക്കൊന്ന് രണ്ടുപേരും സെറീനയും റെനീഷയും പെയിന്റ് എടുത്തുകൊണ്ട് പോയി. പക്ഷെ നാദിറ അവിടെ പെയിന്റ് എടുക്കാതെ തന്നെ പോയിട്ട് 139 അവിടെ ഒട്ടിച്ചു. ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ സീൽ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പോഞ്ച് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാദിറയാണ് ആവേണ്ടിയിരുന്നത്. പക്ഷേ അതൊക്കെ ഒരു കുതന്ത്രങ്ങളാണ് ഗെയിമിലുള്ളത്. അപ്പോൾ സെറീന തന്നെ ക്യാപ്റ്റനായി. അവിടെ അടുത്ത ആഴ്ച സെറീനയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ കിട്ടുകയാണ്. ഈ ആഴ്ച സെറീന പോയില്ലെങ്കിൽ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ജുനൈസ് പറഞ്ഞതിനെ വേറെ രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സെറീന. ജുനൈസ് പറഞ്ഞ നിനക്ക് വേണമെങ്കിൽ ഇവിടെ സേഫായിട്ടിരിക്കുന്ന ഒരാളെ ഔട്ടാക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ ഔട്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ സെറീന അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് റിനോഷിനെ പറയണ്ട, അതിന് പകരം അഖിൽമാരാരെ പറഞ്ഞാൽ മതി ഡയറക്റ്റ് നോമിനേഷനിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത ആഴ്ച സെറീന ഈ ആഴ്ച ഔട്ടായില്ലെങ്കിൽ അടുത്ത ആഴ്ച ആരെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നാളെ ലാലേട്ടം വരുന്നുണ്ട്. ആ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം. ആദ്യം നിർണായകമായ എപ്പിസോഡാണ് നാളെ. ഒരു ഗെയിം ചേഞ്ചിങ് ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. രണ്ട് പേരാണോ ഒരാളാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. June 2 episode 69 എന്താ നന്ദലാല ഏ നന്ദലാല നാടെന്നും കണ്ടറിയും നിന്റെ ലീല. അപ്പോൾ ജുനൈസ് ഇന്നലെ ജയിലിൽ എന്തൊക്കെ നടന്നു, അയ്യോ കുറേ കാര്യങ്ങൾ തെറിവിളി എന്തൊക്കെയായിരുന്നു. അപ്പോൾ അഖിൽമാരാര് നീയില്ലേ, നീ പറഞ്ഞത് നോണ, അവൾ പറഞ്ഞത് നോണ. അപ്പോൾ ജുനൈസ് അങ്ങനെ പറയാൻ പറ്റില്ല, എന്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നാദിറ കുടുംബം ഉള്ളതല്ലേ, അവർക്കൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞു. സെറീനെ അത് കേട്ടു, ഞാനും അത് കേട്ടു, ഞാനത് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞു, ഫാമിലിയൊക്കെ കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുനൈസ. അപ്പോൾ അഖിൽ നീ പ്രണയിച്ചാൽ കുഴപ്പമില്ല, എന്നാൽ ഈ നാദിറ പ്രണയിച്ചാൽ കുഴപ്പം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സദാചാരം പക്ക സദാചാരം കപടമായിട്ടുള്ള രീതിയിൽ പുരോഗമനവാദി നീയാണ് ജുനൈസേ, ഞാനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നാദിറ ഇവൻ എന്നെ മാത്രമേ എപ്പോഴും പറയുള്ളൂ, വേറെ ആരെയും ഒന്നും പറയത്തില്ല. അപ്പം അതിൽ നീ മസാജ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ടെന്നൊക്കെ. അപ്പം ഞാനല്ലല്ലോ കപട സദാചാരം, അല്ലെങ്കിൽ കപട പുരോഗമനവാദി, ഇവനല്ലേ കപട പുരോഗമനവാദി എന്ന് പറയുന്നുണ്ട്. അപ്പം നാദിറ അത് തന്നെയാണ്, അഖിലേട്ട ഒന്നും പറഞ്ഞിട്ടില്ല. ആ ജുനൈസ് പറയാണ്, ഞാൻ എപ്പോഴും എൻ്റെ ഇമോഷൻസ് എൻ്റെ പ്രണയത്തെ റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ നീ ഇന്ന് സെറി നീ സാഗർ ഇവിടെ അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ്. സാഗർ നിന്റെ സെറീനയെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, നിന്നോട് ഒരിക്കലും സ്നേഹം പ്രണയമില്ലാന്ന് സാഗർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെയും നീ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലാണ് പെരുമാറ്റം. സാഗർ പറഞ്ഞായിരുന്നു പുറത്തൊരു മെസ്സേജ് കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാനാണ്, പ്രാങ്കാണ്, ഇവിടെ കുറേ സദാചാരക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ, ഷിജു ചേട്ടനും അഖിലേട്ടനും. അപ്പോൾ ഷിജു ആര് പറഞ്ഞ സദാചാരം, അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല, സാഗർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. സാഗർ പറഞ്ഞു ഇവിടെ സദാചാരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സംഭവം ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പ്രാങ്ക് കാണിക്കുന്നതെന്നാണ് സാഗർ എന്നോട് പറഞ്ഞത്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി പിന്നെ അത് കഴിഞ്ഞ ശേഷം ജയിൽ നോമിനേഷനാണ്. ജയിലിൽ ഞാൻ ശ്രനീഷയുടെ കൂടെ പോയി വന്ന ശേഷം നാദിറയ്ക്ക് ഉറപ്പായിരുന്നു ഇവിടെ സെറീനയ്ക്ക് ഒരിക്കലും സാഗറിനോട് അങ്ങനെ ഒരു ഇഷ്ടം ആരോടും ഇവിടെ ഇല്ല. അപ്പോൾ ഉറപ്പ് വരുത്താൻ വേണ്ടി സെറീനയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെറീന ഹാപ്പി ആയിരുന്നു, അല്ല നാദിറ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്, അങ്ങനെ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്. സോ പിന്നെ അത് കഴിഞ്ഞ ശേഷം സാഗർ പറഞ്ഞത് നാദിറയോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. എന്ത് കാരണം എന്താണ് കാര്യം, നാദിറയെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നു, സ്നേഹം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നാദിറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 80 സാഗർ ഉണ്ടായത്. അപ്പോൾ എവിക്റ്റായി പോകുന്നതിന് മുന്നിൽ ഒരു സ്നേഹം വേണമെന്ന് പറഞ്ഞപ്പോൾ സാഗർ ആ സ്നേഹം കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ കാര്യങ്ങൾ നാദിറ അവിടെ പറഞ്ഞു. അപ്പോൾ ഷിജു ഇവിടെ പറയുന്നുണ്ട്, അതെ സദാചാരത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ വിചാരിച്ചു എന്ന് ഷിജു പറയുന്നുണ്ട്. ജുനൈസ് ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ട്രാറ്റജി എന്ന് പറയാൻ
പറയാനുള്ള കാരണം, കാര്യം നാദിറ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പം നാദിറ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് സ്കോപ്പ് ഉണ്ടെന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ എന്തായാലും എനിക്ക് പ്രണയത്തോട് ഒരു ദുരിതത്തിലുള്ളതില്ല, എനിക്ക് ആ ഇമോഷൻ സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചതായിട്ടാണ് ഫീൽ ചെയ്തത്. ഒറ്റയ്ക്കിരുന്നിട്ട് നമുക്ക് സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ അത് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ റനീഷ അത് അവളുടെ വിഷമം, അവളുടെ ഇമോഷൻസ് സ്ട്രാറ്റജി ആക്കാം, അപ്പോൾ നിൻ്റെ ഇമോഷൻസ് സ്ട്രാറ്റജി ആക്കാൻ പറ്റത്തില്ല. അവിടെ ഷിജു മാറാൻ സ്മോക്കിംഗ് റൂമിൽ, പിന്നെ രാത്രി 3 മണിയാവുമ്പോൾ ഞാൻ കാണുന്നുണ്ട് രണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇറങ്ങി പോ, മാറിപ്പോയി കിടക്കാൻ പറഞ്ഞു. ആ പിന്നെ ഫുൾ പക്ക ഫേക്കെന്ന്, വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഷിജുവും ആരാരും. അപ്പോൾ റനീഷ ഒരാളുടെ ഫീലിങ്ങിനെ സ്ട്രാറ്റജി ആയിട്ട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ജുനൈസ്, എന്നാൽ പിന്നെ അഞ്ജുസിൻ്റെ ഫീലിങ്ങിനെ നീ സ്ട്രാറ്റജി ആണെന്ന് നീ ചോദിച്ചിട്ടില്ലേ? ആ അത് ഞാൻ എൻ്റെ കാര്യം ഞാൻ ചോദിച്ച് ക്ലിയർ ആക്കി. ആ അതുപോലെ തന്നെയാണ്. അപ്പോൾ ജുനൈസ് നാദരയ്ക്ക് ആക്റ്റീവ് ആകണം, അതിന് എന്നെ വേണം. അപ്പോൾ റനീഷ ഇവളുടെ ഫീലിങ്സ് സാഗരട്ടൻ്റെ കുടുംബക്കാരെ എഫക്റ്റീവ് എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നീ തന്നെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പം ശോഭ പറയുന്നത് നീ പോയിട്ട് മാപ്പ് പറയും. നീ എന്തായാലും പിന്നെയും 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 കുത്തി 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 അവിടെ പുറകെ നടക്കുന്നത്, മാപ്പ് പറയുന്നതാണ് നല്ലത്. അങ്ങനെ ജുനൈസ് പോയിട്ട് എടാ എല്ലാത്തിനും മാപ്പ് പറയണം, ഇനി ഞാൻ ഒരിക്കലും ഇതെടുത്ത് കുത്തിപ്പൊക്കത്തില്ല എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജുനൈസിക്ക എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു, അതെ വ്യത്യസ്തനാമൊരു പ്രാങ്കനാമിക്കയേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അപ്പൊ ജുനൈസ് സത്യം ശിവം സുന്ദര, അപ്പൊ വിഷ്ണു ഒട്ടും ചെയ്യുന്നില്ല സത്യം. അപ്പൊ അഖില് അങ്ങകലേ കൺഫഷൻ റൂമിനുള്ളിൽ പ്രാങ്കുമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രാങ്ക്, അത് കഴിഞ്ഞ ശേഷം പ്രാങ്ക്, ജുനൈസ് പ്രാങ്ക് കാണിക്കുന്നു, താഴെ വീഴുന്നു, വിഷ്ണു എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനാണ്, സെറീനയും റനീഷയും നാദിനയും ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരുന്നു. അഖിലും സെറീനയും ഇവിടെ പോയിട്ട് മക്കളെ ക്ഷമ, ഞാൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, അപ്പം നീ എന്നോട് ക്ഷമിക്കുക, വേറെ ഒന്നും വിചാരിക്കരുത്, ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നാദിറ സെറീനോട് ചോദിക്കണം, എന്ത് പറഞ്ഞ്? അല്ല എന്നോട് ഇങ്ങനെ ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ്. ആ അപ്പം മറ്റേ തുണി പൊക്കിയാനാണ്? അല്ലല്ലല്ല, ആ മറ്റേ ചീപ്പെന്ന് മറ്റേതിനൊക്കെ വിളിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ആ ശരി ശരി. അത് കഴിഞ്ഞ് റിനോഷും മിഥുനും, പോൾ ബാർബർ ആരാണ്? ജുനൈസ് ചോദിക്കുകയാണ്. പോൾ ബാർബറിന് രൂപമില്ല, ആണാവാം പെണ്ണാവാം ട്രാൻസ് ആവാം ആരുമാകാം, അവസാനം കപ്പുമായി നമ്മൾ തന്നെ പോകും എന്നൊക്കെ പറയുമ്പോൾ, ആ കപ്പ് കുറേ 11 കപ്പ് അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് രാക്ഷസന്മാരും ഉണ്ട് കിച്ചണിൽ, പോയി നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക്, ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ ഒരു പവർ കൊടുക്കുന്ന, അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ടോസ്കിൽ നമ്മുടെ സെറീന വിന്നർ ആകുന്നുണ്ട്, അടുത്ത ക്യാപ്റ്റൻ ആകുന്നുണ്ട്. പിന്നെ ഇമ്പെക്സിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക്കാണ് വരുന്നത്, അത് ലേലം വിളിയാണ്, പലരും പലരായിട്ട് അഭിനയിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിൽ ജുനൈസ് നാദരെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നു, പക്ഷേ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നുണ്ട്, കാര്യം ജുനൈസിന് തന്നെ ഒരു പേടിയുണ്ട് പിന്നെ അത് തലയിൽ വരുമെന്നുള്ളത്. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്, BB+ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ അനു, ഓ എൻ്റെ ദൈവമേ, ഇതാരാണ് ഈ ആ പാത്രം തലയിട്ടത്? ഏ സാമ്പാറിനകത്ത് പാത്രവും വേണമല്ലോ, എന്തോന്നാണ് സംഭവം ഇത്? ഏ അപ്പോൾ ശോഭ, അതാരാണെന്ന് അറിയത്തില്ല. ശോഭ നീ കിടന്ന് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനല്ലോ ഓവർ റിയാക്ട് ചെയ്തത്, അനു നീയാണ് ഓവർ റിയാക്ട് ചെയ്തത്, ആ കൂടുതലൊന്നും പറയണ്ട, നീയാണ് ഓവർ റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അനു കുറേ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷ്ണു അവിടെ പറയുന്നുണ്ട്, നീ എന്തിന് വെറുതെ ഇതാക്കണത്, വെറുതെ വളച്ചൊടിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ അനുവിൻ്റെ കാര്യം എടുത്തു. അപ്പോൾ ശോഭ, ഞാനാണെന്ന് വിചാരിച്ചാണ് ഈ അനു കടന്ന് ചാടിയത്, പക്ഷെ ഞാനല്ല റനീഷയാണെന്ന് മനസ്സിലായപ്പോൾ അടങ്ങി. ഓവർ റിയാക്ഷൻ മാത്രം. ലക്ഷറി ബജറ്റ് വരുന്നുണ്ട്, അതൊരു ടാസ്ക്കായിട്ടാണ് ചെയ്യിക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ട് ഒരു ബലൂണോ എന്തോ ഒരു ബോളിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2100 പോയിൻസിനകം വരുന്ന രീതിയിൽ അത് ഇട്ടായി ബസറിനകം എടുത്ത് കൊടുക്കണം. അഖിൽമാരാർ മാറി നിന്നു, എന്നിട്ട് മാരാർക്കാണ് എല്ലാം കൊണ്ട് എടുത്തു കൊടുത്തത്. മാരാർ കറക്റ്റ് എണ്ണ തിട്ടപ്പെടുത്തി 2019 ആക്കി വെച്ച് കറക്റ്റ് തന്നെ അത് എൻഡ് ചെയ്തു. ലക്ഷറി ബജറ്റ് അങ്ങനെ കിട്ടി എല്ലാവർക്കും. അത് കഴിഞ്ഞ് സെറീന റനീഷയും അവിടെ പറഞ്ഞ് ക്ലിയർ ചെയ്യാണ്, ഇനി നമ്മുടെ ഇടയിൽ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ, അത് കഴിഞ്ഞ് നമ്മുടെ ഷിജുവും മാലാരും, എന്നെ ജയിലിൽ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ നോക്കി, ഞാൻ അവിടെ ജയറാമിനെ പോലെ ഇങ്ങനെ കാണിച്ച്, അവനതിനെ എവരെ ഇങ്ങനെയെങ്കിലും എന്നെ ഔട്ടാക്കണം, ഫിസിക്കൽ അസോൾട്ട്. അപ്പോൾ ഷിജു, ജുനൈസിന് മാത്രമല്ല എല്ലാവർക്കും, വിഷ്ണുവിനെ വരെ സൂക്ഷിച്ചോളാം, പിന്നെ എനിക്ക് വലിയ ഞാൻ കരുതിയേ നിൽക്കുകയുള്ളൂ, ആർക്കും പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ ഷിജു, നീ എന്നെ അടിച്ചാലും ഞാൻ ഒന്നും പറയത്തില്ല, അതാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇത്. അത് കഴിഞ്ഞ് വിഷ്ണു ഇവിടെ പറയാണ്, ജുനൈസ് നാദിറ നീ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് കൂടുതൽ കൂടുതൽ ഇതാക്കാൻ നിൽക്കരുത്. അപ്പോൾ ജുനൈസ്, എനിക്ക് എന്നെ ഇവിടെ ഓരോരുത്തരും ഞാൻ അങ്ങനെ ഞാൻ നിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞോ, ഞാൻ നിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയോ? നാദിറ പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞു, നിന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചോ, എന്നെ അത്രമാത്രം നീ വന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത് കേട്ടോ. അപ്പം എടാ ഒന്ന് കേക്ക്, നീ ഒന്ന് കേക്ക്, നീ
എടാ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് ആരോടും മിണ്ടണ്ട. അപ്പൊ സെറീന നീ ഒന്ന് പറയുന്ന കേക്ക് നിന്നെ ഞാനൊന്ന് മിണ്ടരുത്, സെറീനെ നീ മിണ്ടരുത്, മിണ്ടിപ്പോരുത്, ആരും എനിക്ക് ഭ്രാന്ത് പിടിക്കും, പറയുന്നില്ല ഞാനൊന്ന്, ആരും മിണ്ടരുത്. അപ്പൊ അഖിൽമാരെ, എടാ നീ എടാ അവന് നീ എന്തൊക്കെ പേരുകളാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, മറ്റേ എന്താണ് വസന്തെന്നും അമ്മാവനെന്നും ഒക്കെ വിളിച്ചിട്ടില്ലേ, അപ്പൊ ഇന്നൊന്നാണ് ഇത് പ്രശ്നം, ഇതിനെന്താണ് പ്രശ്നം, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പം വിഷ്ണു ഒന്ന് വെറുതെ വിട, അവനെ ഒന്ന് വെറുതെ വിട്. അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ തുല്യതയുടെ കാര്യം പറഞ്ഞു വന്നാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഷിജു, ആ എന്തായിരുന്നാലും കുറച്ച് നീയൊക്കെ ഭയങ്കരമായിട്ട് ശോഭ, നീയൊക്കെയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന അവനെ എന്ന് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വിഷ്ണു, എടാ നീ മിണ്ടാതിരിക്കും, നീ മിണ്ടായിരിക്കും, എനിക്ക് വയ്യ, ഞാൻ കംഫർട്ടബിൾ ആണ്, എന്നോട് ഇനി മിണ്ടണ്ട, എന്നോട് ഇനി നാദറ മിണ്ടണ്ട, എന്റെ അടുത്ത് ഇരിക്കണ്ട, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്നെ എന്തൊക്കെ പറഞ്ഞത് ആക്ഷേപിച്ചോണ്ടിരുന്നത് അഖിൽമാരാര്. അപ്പൊ ഷിജു, നീ കൂടുതലൊന്നും പറയണ്ട. അത് തന്നെ പഴഞ്ചൻ, അമ്മാവൻ, പല ഇന്നലകളിലെ വസന്തം എന്തൊക്കെയാണ് നീ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോ നിനക്കത് പറ്റുന്നില്ല, അതെന്താ അങ്ങനെ ഓ ആ ജുനൈസ്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെ ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല, എന്നെ ഇനി ആരും ആക്രമിക്കാൻ പോലും, ഞാൻ ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല, എന്നെ ഇനി എൻ്റെ അടുത്ത് ഇനി നാദറ ഇരിക്കണ്ട, എൻ്റെ അടുത്ത് നാദറ ഇരിക്കേണ്ട ഒരാവശ്യവുമില്ല. അത് കഴിഞ്ഞ് വിഷ്ണു, നീ ഇങ്ങനെ വിഷമിക്കാതെ നീ വാ വാ എന്ന് പറഞ്ഞ് വിഷ്ണു ജുനൈസിനെ വിളിച്ചുകൊണ്ട് പോവേണേ. അപ്പം ഞാനല്ല തുടങ്ങിയത്. അപ്പൊ റനീഷ, നീ എന്തിനാണ് വെറുതെ അവൻ്റെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി അഖിലും ഷിജു, അഖിലേട്ടനും ഷിജുട്ടനും ആ നമ്മുടെ ആരുടെ പുറകെ, നാദറുടെ പുറകെ, അല്ല സോറി, ജുനൈസിൻ്റെ പുറകെ നടക്കുകയാണ്. അതിൻ്റെ കൂടെ നീയും കൂടെ പുറകെ നടന്ന അത് ഒരു സ്ട്രാറ്റജി ആയിട്ടേ പറയുള്ളൂ. അപ്പൊ എന്തിന് നീ വെറുതെ അവനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും, നീ എന്തിന് വെറുതെ പുറകെ നടക്കുന്നത്? അപ്പം അതുപോലെ സെറീനയും റനീഷയും കൂടെ, എന്തായാലും ട്രാൻസ് എന്ന രീതിയിൽ നിന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല, പിന്നെ ഇതാണ് സംഭവം, അപ്പം നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു നാദറേനെ. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും, അതുമാത്രമല്ല എന്തെങ്കിലും എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.